ഹൃദയ ശാന്തതയും എളിമയുമുള്ള ഈശോയെ ഞങ്ങളുടെ ഹൃദയം അങ്ങേ തിരുഹൃദയം പോലെ ആക്കണമേ. ഹൃദയ വിചാരത്തിലേക്ക് ഏവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വിചിന്തന വിഷയം ഈശോയുടെ തിരുഹൃദയം എളിമയുടെ പൂർണ്ണത എന്നുള്ളതാണ്. നമുക്കറിയാം ഈശോയിൽ എല്ലാ പുണ്യങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ കണ്ടെത്തുന്നു. എല്ലാ പുണ്യങ്ങളും അതിൻ്റെ പൂർണ്ണതയാണ് ഈശോയിൽ നമ്മൾ കാണുക. എന്നാൽ ഈശോ തന്നെ പറയുന്നുണ്ട്, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമുള്ളവനാണ്, ഹൃദയശാന്തതയുള്ളവൻ എളിമയുള്ളവൻ, നിങ്ങൾ എന്നിൽ നിന്നും പഠിക്കുവിൻ. എല്ലാ പുണ്യങ്ങളും ഈശോയിൽ നിന്ന് നമ്മൾ പഠിക്കണം. എങ്കിലും ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പുണ്യങ്ങൾ ഹൃദയശാന്തത എളിമ ഇവയെല്ലാം ഈശോയിൽ നിന്നും പഠിക്കുവിനെന്നു. കർത്താവിൻ്റെ എളിമയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈശോയുടെ ജീവിതത്തിൽ ഉടനീളം ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ കാണുന്ന ഓരോ കാര്യവും എളിമയുടെ ഏറ്റവും വലിയ മാതൃകയാണ് എന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കും. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജനിക്കുന്ന ആ നിമിഷം മുതൽ അരിമത്യാക്കാരൻ ജോസഫിൻ്റെ കല്ലറയിൽ അടക്കപ്പെടുന്ന ആ നിമിഷം വരെ കർത്താവിൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യവും ഏറ്റവും വലിയ എളിമയുടെ മാതൃകകളാണ്. എന്നാൽ വാസ്തവത്തിൽ എളിമ എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ, ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക എന്നുള്ളതല്ല. അതിനേക്കാളുപരിയായി എളിമയെന്ന് പറഞ്ഞാൽ ഒരു മനോഭാവമാണ്. നമ്മൾ പലരിലും എളിമയുടെ മാതൃകകൾ കാണുന്നുണ്ട്. എളിമയുടെ ജീവിതം, എളിമയുള്ള പ്രവൃത്തികൾ ഇതെല്ലാം പലരിലും കാണുന്നുവെങ്കിലും അത് ശരിക്കും എളിമയാണോ എന്ന് ചോദിച്ചാൽ, ശരിക്കും എളിമയെന്ന് പറഞ്ഞാൽ അതൊരു മനോഭാവമാണ്. മനോഭാവം ഇല്ലാതെ എളിമയുടെ പ്രവൃത്തികൾ മാത്രം ചെയ്തതുകൊണ്ട് അത് ശരിക്കും എളിമയാവില്ല. നമുക്കറിയാം എളിമയുടെ വിപരീതം അഹങ്കാരമാണ്. ഞാൻ എന്നുള്ള ഭാവം, ഞാനാണ് ഏറ്റവും വലുത്. അങ്ങനെ അഹങ്കാരത്തിൽ ഞാൻ എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ എളിമയിൽ ഞാനല്ല ദൈവമാണ്, ഞാനല്ല മറ്റുള്ളവരാണ് എന്നുള്ള ചിന്തയുണ്ടാകണം. അങ്ങനെ മനോഭാവത്തിൽ നമുക്ക് ഈ ഒരു ചിന്തയുണ്ടെങ്കിൽ മാത്രമേ അത് എളിമ ആവുകയുള്ളൂ, എളിമയെന്നുള്ള പുണ്യമാവുകയുള്ളൂ. നമുക്ക് വേണമെങ്കിൽ എളിമയുടെ പ്രവൃത്തികൾ ചെയ്യാം, എളിമയെന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ എളിമയെന്ന പുണ്യമുണ്ടാകണമെങ്കിൽ, ഈശോയെ പോലെ എളിമയുള്ളവരായി തീരണമെങ്കിൽ എളിമയുടെ മനോഭാവം സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധന്മാരും വിശുദ്ധകളുമൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃക അതാണ്. ഈശോയുടെ എളിമ പകർത്തുക എന്ന് പറഞ്ഞാൽ ആ മനോഭാവത്തെ സ്വന്തമാക്കുക എന്നുള്ളത്, ഈശോയുടെ ഹൃദയം സ്വന്തമാക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. യേശുവിൻ്റെ ഹൃദയം പോലെ നമ്മുടെ ഹൃദയം ആക്കി തീർക്കുവാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ നമ്മൾ എളിമയുള്ളവരല്ല. നമ്മൾ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ പല കാര്യങ്ങളിലും ഈ എളിമ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടവരാണ്, അല്ലെങ്കിൽ ഈ ഒരു മനോഭാവം നമ്മൾ സ്വന്തമാക്കേണ്ടവരാണ് എന്ന് കാണുവാൻ നമുക്ക് കഴിയും. ഈശോ പറഞ്ഞിട്ടുണ്ട്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വീണ്ടും കർത്താവ് പറയുന്നു, ഈ ശിശുക്കളെപ്പോലെ നിങ്ങളായിത്തീരുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യം കരസ്ഥമാക്കുകയില്ല. അപ്പോൾ സ്വർഗരാജ്യം എന്ന് പറയുന്നത് ചെറിയവർക്കുള്ളതാണ്, എളിമയുള്ളവർക്കുള്ളതാണ് എന്ന് ഈശോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എളിയവരായി തീരുക എന്ന് പറഞ്ഞാൽ ഈ ശിശുക്കളുടെ മനോഭാവം സ്വന്തമാക്കുക എന്നുള്ളതാണ്. ശിശുക്കളുടെ മനോഭാവം സ്വന്തമാക്കുക. ശിശുക്കളുടെ മനോഭാവം എന്താണ്? ശിശുക്കൾ അഹങ്കരിക്കുന്നവരല്ല,
ശിശുക്കൾ എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരാണ്. ഇതുപോലെ ദൈവത്തിൽ ശരണപ്പെടുക, ദൈവമാണെല്ലാം, ദൈവത്തിൻ്റെ പരിപാലനയും കീഴിലാണ് ഞാൻ എന്നുള്ള ആ ഒരു മനോഭാവത്തോടുകൂടി ജീവിക്കുക. എനിക്കുള്ളതെല്ലാം ദൈവത്തിൽ നിന്നും വന്നതാണ്, എനിക്കുള്ളതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ദൈവം തന്നതാണ്. അപ്പോൾ ഞാനല്ല, ദൈവമാണ് വലുത് എന്നുള്ള ആ മനോഭാവത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഈശോയ്ക്ക് എപ്പോഴും ഉണ്ടായിരുന്ന മനോഭാവം അതാണ്, പിതാവാണ് വലുത്, ഞാൻ പിതാവിൽ നിന്നും വന്നതാണ്, പിതാവിൽ നിന്ന് കേട്ടതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, പിതാവിൻ്റെ ഇഷ്ടമാണ് ഞാൻ നിറവേറ്റുന്നത്, പിതാവിൻ്റെ ഹിതമനുസരിച്ച് പിതാവിനെ അനുസരിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. ഈശോ എപ്പോഴും പറഞ്ഞിരുന്നതും ചെയ്തിരുന്നതും ഇത് മാത്രമാണ്. അസത്യത്തിൽ ഇതാണ് എളിമ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ എളിമ എന്നുള്ള പുണ്യമുണ്ടാകണമെങ്കിൽ ഈശോയുടെ തിരുഹൃദയത്തിലുള്ള ഈ ഒരു മനോഭാവത്തെ സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി ഈ ജൂൺ മാസത്തിൽ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.